Good morning. Today we are going to the next part of the second module, that is Q. Like stat, Q is a non-primitive linear data structure and it is also a collection of homogeneous elements. Here the elements are ordered at one end, that end is called real, and the elements are deleted from the other end, that end is called front end. Okay. These Q's are also called FIFO structure. FIFO means first in, first out. Stack pole thanne Q oru non-primitive data structure aanu. Homogeneous oru polathe collection of elements aanu idil ullathu. Ee stackum Q aayittu comparison nadathumbum stackinte oru pratheekatha nu parney kaniyal oru end undayirunnullu, otta oru end. Aa endil koodiyaanu insertionum deletionum nadakkunnathu. പക്ഷെ ക്യൂവിൽ അങ്ങനെയല്ല, ഇൻസേർഷൻ നടക്കുന്നത് ഒരു എൻഡിൽ കൂടിയും ആ എൻഡിന് പറയുന്ന പേരാണ് റിയർ, ആൻഡ് ഡിലീഷൻ നടക്കുന്നത് വേറൊരു എൻഡിൽ കൂടിയാണ്, ആ എൻഡിന് പറയുന്ന പേര് ഫ്രണ്ട് എൻഡ് എന്നാണ്. ഓക്കെ, അങ്ങനെ രണ്ട് എൻഡ് ഉണ്ട്. അതുപോലെ ഇതിനെ ഫിഫോ സ്ട്രക്ചർ എന്ന് പറയും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ ഒരു സ്ട്രക്ചറാണ് ക്യൂവിലുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ റെയിൽവേയിലാണെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ പണ്ടൊക്കെ ക്യൂവിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു എൻഡിൽ കൂടിയാണ് ആൾക്കാര് അങ്ങോട്ട് ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നത്, ഒരു എൻഡിൽ കൂടിയാണ് പേഴ്സൺസ് എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലീവ് ആകുന്നത് അല്ലെ. ഏറ്റവും ഫസ്റ്റിലുള്ള ആള്, ഏറ്റവും ഫസ്റ്റ് ആ ക്യൂവിൽ നിന്ന ആളായിരിക്കും ആദ്യം അവിടെ നിന്ന് മാറിപ്പോവുക അല്ലെ. പുതിയ ആൾക്കാര് ആഡ് ചെയ്യുന്നത് ഒരു എൻഡിൽ കൂടിയാണ്, ഏറ്റവും ബാക്കിൽ നിന്നായിരിക്കും. സോ അത് റിയർ എൻഡ് ആണ്. ഒരു എൻഡിൽ കൂടിയാണ് ആൾക്കാര് ഡിലീറ്റ് ആയി പോകുന്നത്, ലീവ് ചെയ്ത് പോകുന്നത്, അത് ഫ്രണ്ട് എൻഡ് ആണ് അല്ലെ. സോ ഫസ്റ്റ് വന്നവരായിരിക്കും ഫസ്റ്റ് റിമൂവ് ചെയ്യുക, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റാ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഈ എങ്ങനെ ഇനി ക്യൂ ഇംപ്ലിമെന്റേഷൻ നടത്താം? സ്റ്റാക്കും നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇംപ്ലിമെന്റേഷൻ നടത്തിയത്, സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷനും ഡൈനാമിക് ഇംപ്ലിമെന്റേഷനും. സോ ക്യൂവിലും നമുക്ക് സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ഡൈനാമിക് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് അറേസ് യൂസ് ചെയ്തിട്ടാണ്, ഡൈനാമിക് ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് യൂസിംഗ് പോയിന്റേഴ്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ വഴി, അതായത് അറേസ് യൂസ് ചെയ്ത് നമ്മൾ ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കണം എന്താണ്, എത്ര എലമെന്റ്സ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ആ അറേ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഡിസൈൻ ടൈമിൽ തന്നെ ക്യൂവില് അല്ലെങ്കിൽ ആ അറയില് എത്ര എലമെന്റ്സ് വേണ്ടി വരും എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ട് സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ, അതായത് അറേ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം ഈ ക്യൂവില് എത്ര എലമെന്റ്സ് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഇനി ഡൈനാമിക് ഇംപ്ലിമെന്റേഷൻ പറഞ്ഞാൽ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, അത് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ ആണ് നോക്കുന്നത്. ഇനി ക്യൂവിൽ നടക്കുന്ന രണ്ട് ഓപ്പറേഷൻ ആണ് ഇൻസേർഷനും ഡിലീഷനും. സ്റ്റാക്കിൽ നമുക്ക് അതിനൊരു പേരൊക്കെ ഉണ്ടായിരുന്നു, പുഷ് ആൻഡ് പോപ്പ് അല്ലെ. പക്ഷെ ഇതിൽ അങ്ങനെ പുഷ് ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഇൻസേർഷൻ ഡിലീഷൻ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഓപ്പറേഷൻ ആണ് ക്യൂവിൽ നടക്കുന്നത്. അപ്പൊ ഒരു എലമെന്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അഡീഷൻ ഓഫ് എ ക്യൂ, അഡീഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ എ ക്യൂ. ഇനിഷ്യലി ഇതൊരു അറയാണ്, അറേ വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നയൻ എലമെന്റ്സ് വരുന്ന, നയൻ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസ് എന്ന് പറയുന്നത് നയൻ ആണ്. സോ നയൻ എലമെന്റ്സ് ഈ ക്യൂവിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതായത് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന്റെ ഇൻഡെക്സ് പറഞ്ഞാൽ 0 to 8 വരെയാണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആർ, അതായത് ഇവിടെ റിയർ എൻഡും ഫ്രണ്ട് എൻഡും ആണ് കാണിച്ചിരിക്കുന്നത്, ആർ ആൻഡ് എഫ്. ആർ ഡിനോട്ട് ചെയ്യുന്നത് റിയർ എൻഡിനെയും എഫ് ഡിനോട്ട് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിനെയാണ്. ഓക്കെ, നമ്മൾ ഒന്നെങ്കിൽ റിയർ അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വേർഡിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ എഫ്, ഇങ്ങനെ നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ എലമെന്റ്സ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല, വേറെ നെയിംസ് ഒന്നും കൊടുക്കാറില്ല. സോ ഇനിഷ്യലി ഒരു എലമെന്റും ഈ ക്യൂവിന്റെ അകത്ത് ഇല്ല, അതുകൊണ്ട് ആറിന്റെ, അതായത് റിയറിന്റെയും ഫ്രണ്ടിന്റെയും വാല്യൂ -1 ആണ്. ഓക്കെ, എപ്പോഴാണോ ഒരു എലമെന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഒരു എലമെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റൊരു എലമെന്റ് ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്, 20 എന്ന് പറയുന്ന വാല്യൂ ആണ് ആഡ് ചെയ്തേക്കുന്നത്. ആഡ് ചെയ്യുമ്പം റിയറിന്റെയും ഫ്രണ്ടിന്റെയും വാല്യൂ സീറോ ആകും. ഇനിഷ്യലി -1 ആയിരുന്നു, ഒരു എലമെന്റ് ആഡ് ചെയ്യുമ്പം ഫ്രണ്ടിന്റെയും റിയറിന്റെയും വാല്യൂ സീറോ ആണ്.
ഇനി നമ്മൾ ഒരു എലമെന്റും കൂടെ ആഡ് ചെയ്യാണ്. ഒരു എലമെന്റും കൂടെ ആഡ് ചെയ്യുമ്പം അവിടെ റിയറിന്റെ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്തത്. ഫ്രണ്ടിന്റെ വാല്യൂ അവിടെ സീറോ തന്നെ, റിയറിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇനി ഓരോ എലമെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് 40. ഇങ്ങനെയാണ് ആഡ് ചെയ്ത് പോവുക. അപ്പൊ അവിടെ റിയറിന്റെ വാല്യൂ എന്തായി? 2 ആയി. ഫ്രണ്ടിന്റെ വാല്യൂ സീറോയിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറേ യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ പറയുന്നത് ഫ്രണ്ട് എൻഡ് ആയിരിക്കും, അതിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് റിയർ എൻഡ് ആയിരിക്കും. ലാസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കും റിയർ എൻഡ് സൂചിപ്പിക്കുക, ഫസ്റ്റ് ലൊക്കേഷൻ ഫ്രണ്ട് എൻഡ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മള് ഈ ചുരുക്കം ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഫിഗറിൽ കണ്ട കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യലി ആറിന്റെയും എഫിന്റെയും, അതായത് റിയറിന്റെയും ഫ്രണ്ടിന്റെയും വാല്യൂ -1 ആയിരുന്നു. എപ്പോഴാണോ ഒരു എലമെന്റ് ആഡ് ചെയ്തത്, ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്തത്, ഫ്രണ്ടിന്റെ വാല്യൂം റിയറിന്റെ വാല്യൂം സീറോ ആയിട്ട് മാറി. ദെൻ അതുപോലെ തന്നെ ഇൻക്രിമെന്റ് ബൈ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് സീറോ ആയിട്ട് മാറി. ഓരോ പ്രാവശ്യവും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, പുതിയ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് റിയറിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. നമ്മുടെ സ്റ്റാക്കിലേക്ക് ഡേറ്റ ആഡ് ചെയ്ത് കൊടുത്തപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു പോയിന്റ് ആണ് ടോപ്പ്. സോ ടോപ്പിന്റെ വാല്യൂ ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ റിയറിന്റെ വാല്യൂ ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. റിയർ ഈക്വൽ ടു റിയർ +1 എന്നാണ്. സോ അതിന്റെ അൽഗോരിതം നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാക്കിലും ആദ്യം ഇൻസേർട്ട് ചെയ്തപ്പം ചെക്ക് ചെയ്തത് അതിന്റെ ഓവർഫ്ലോ കണ്ടീഷൻ ആണ് അല്ലെ. ഓവർഫ്ലോ എന്ന് പറഞ്ഞാല് ഫുള്ളായി, ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ക്യൂവിലും അതുപോലെ തന്നെ ഓവർഫ്ലോ കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയറിന്റെ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അത് എവിടെ എത്തുമ്പോഴാണ്? മാക്സ് സൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള സൈസ്. ഇപ്പൊ നമ്മൾ കണ്ട അറയിലാണെങ്കിൽ അതിന്റെ മാക്സ് സൈസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. പക്ഷെ ഇവിടെ തൊട്ട് എവിടെ വരെ? 0 to 8 വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ മാക്സിമം സൈസ് -1, അതായത് 8 വരെ എത്തിക്കഴിഞ്ഞാല്, റിയറിന്റെ വാല്യൂ 8 എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഫുൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്യൂ ഓവർഫ്ലോ. സോ റിയറിന്റെ വാല്യൂ അതാണോ നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ക്യൂ ഓവർഫ്ലോ ആണ്, അതുകൊണ്ട് അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് പോരുകയാണ്, റിട്ടേൺ ചെയ്ത് പോരുകയാണ്. പിന്നെ ഒരു കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി സപ്പോസ് അങ്ങനെ എത്തിയിട്ടില്ല, റിയറിന്റെ വാല്യൂ മാക്സിമം സൈസിൽ, അതായത് നമ്മളിപ്പൊ കണ്ട എക്സാമ്പിളില് 8 വരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒരു എലമെന്റും ഇല്ലാതിരിക്കാം അല്ലെ, ഒരു എലമെന്റും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എലമെന്റ് ഉണ്ടാവാം. ഇനി ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം? റിയറിന്റെ വാല്യൂ -1 ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ റിയറിന്റെ ഫ്രണ്ടിന്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം? 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ റിയറിലേക്ക്, ക്യൂ ഓഫ് റിയർ, നമ്മള് സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുന്ന പോലെ, എ ഓഫ് 0 എന്ന് പറയുന്ന പോലെ, ക്യൂ ഓഫ് റിയറിലേക്ക് ഐറ്റത്തിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഇതല്ലാത്ത ഒരു കേസ് ആണെങ്കിൽ, ഒരു എലമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എലമെന്റ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ റിയറിന്റെ വാല്യൂ 2 or 3 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ മതി. സോ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാം. സോ ഇതാണ് ക്യൂലെ നമ്മൾക്ക് എങ്ങനെ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമുക്ക് ഡിലീഷൻ നോക്കാം. ഡിലീഷന്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട അറയിൽ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഫ്രണ്ടിന്റെ വാല്യൂ 20, ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, റിയറിന്റെ വാല്യൂ 40, നമ്മൾ 40 വരെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യാണ്, അതായത് 20 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഫ്രണ്ട് എൻഡ് വഴിയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. സോ 20 എന്ന് പറയുന്ന വാല്യൂ അവിടെ നിന്ന് ഡിലീറ്റ് ആയി അല്ലെ. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ 2 തന്നെ, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, 2 സൂചിപ്പിക്കുന്നത് 1 ഉം 6 സൂചിപ്പിക്കുന്നത് 2 ലും ആയിരിക്കും. അപ്പം ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എൻഡിൽ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഡിക്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇല്ല, ഇൻക്രിമെന്റ് മാത്രമേ ഉള്ളൂ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ ഡിലീറ്റ് ചെയ്യും, സോറി ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ അൽഗോരിതം നോക്കാം. ഡിലീഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഡിലീഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന്റെ അണ്ടർഫ്ലോ കണ്ടീഷൻ ആണ്. അണ്ടർഫ്ലോ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ ആണ്. ദാറ്റ് മീൻസ്
ഫ്രണ്ട് ന്റെ വാല്യൂം റിയർ ന്റെ വാല്യൂം മൈനസ് 1 ആണെന്ന കണ്ടീഷൻ ആണ് ല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ലെസ് ദാൻ 0 ആണെന്ന് അങ്ങനെയാണെങ്കിൽ അണ്ടർ ഫ്ലോ നമുക്ക് പ്രിന്റ് ചെയ്യാം റിട്ടേൺ ചെയ്തു വരാം അപ്പോൾ ഒരു എലമെന്റ് ഇല്ല നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്യാനിട്ട് എലമെന്റ് ഇല്ല ഇല്ലെങ്കിൽ എന്തുണ്ട് അവിടെ ഒരു എലമെന്റ് ഉണ്ട് ഒരു എലമെന്റ് എങ്കിലും അവിടെ ഉണ്ട് എന്നാണ് എന്റെ മീനിങ് അല്ലേ സോ ആ ഫ്രണ്ടിന്റെ വാല്യൂ നമ്മൾ ഐറ്റത്തിലേക്ക് എടുത്തു വെക്കുകയാണ് എടുത്തു വെച്ചു ഇനി ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ ഇനി ഫ്രണ്ടിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം ഒരു എലമെന്റേ ഉള്ളൂ എന്ന് നമുക്ക് എങ്ങനെയാന്ന് നോക്കുക ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന് നോക്കണം അങ്ങനെയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിന്റെ റിയറിന്റെ വാല്യൂ മൈനസ് 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ മതി സോ ഇത്രയേ ഉള്ളൂ ഡിലീഷൻ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു